നെല്ലിക്കുഴി പഞ്ചായത്തിലെ ബഡ് സ്കൂളിന്റെ പുതിയ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്കായി നിർമ്മിച്ച പുതിയ മന്ദിരം നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നെല്ലിക്കുഴി പഞ്ചായത്ത് നിർമ്മിച്ച ദയാ ബഡ്സ് സ്കൂളിന്റെ പുതിയ മന്ദിരം പ്രവർത്തനം ആരംഭിച്ചു. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ പ്രധാന ആശ്രയ കേന്ദ്രമായി നിർമ്മിച്ച പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു. 50 ലക്ഷം രൂപ ചിലവിലാണ് പുതിയ മന്ദിരം നിർമ്മിച്ചത്. ഇപ്പൊ സമൂഹത്തിന്റെ പരിലാളനയും ശ്രദ്ധയും ഉണ്ടെങ്കിൽ ഈ ശേഷിയുള്ള കുട്ടികളെ പരിപാലിച്ചു കൊണ്ടുവരാനുള്ള അവസരങ്ങളുണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാറില്ല. ഏതെങ്കിലും ഒരു വീട്ടിലങ്ങനെ കുട്ടി ഉണ്ടെങ്കിൽ അത് ആ വീട്ടുകാരുടെ മാത്രം പ്രശ്നമായിട്ട് കാണില്ല, അതൊരു സമൂഹത്തിന്റെ പ്രശ്നമായിട്ട് ഏറ്റെടുത്ത് എല്ലാവരും ഒരുമിച്ച് സാമൂഹ്യ ബോധത്തിന്റെ ഭാഗമായിട്ട് നീങ്ങിയാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു സുഹൃതം പോലെ ഈ ഭിന്നശേഷിയെ പുറത്തെടുക്കാനുള്ള അവസരമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഗ്രാമപഞ്ചായത്തുകൾ ഇതൊരു മുൻകൈ എടുത്താൽ കേരളത്തിലെ പല വീടുകളിലെയും ഇരുട്ടിന് പകരം വെളിച്ചം നിറയും. ഒരു വീട്ടിലൊരു ഇത്തരമൊരു സാഹചര്യം വന്നാൽ ബുദ്ധിമുട്ടുന്ന അച്ഛനമ്മമാരെ പരിപാലിക്കാൻ കഴിയുന്ന ഒരു ഗ്രാമപഞ്ചായത്തുകൾക്ക് മുൻകൈ എടുക്കാൻ സാധിച്ചാൽ വളരെ ശ്രദ്ധേയമായൊരു മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. ആന്റണി ജോൺ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. 2003 ആരംഭിച്ച ദയാ ബഡ്സ് സ്കൂൾ എറണാകുളം ജില്ലയിലെ തന്നെ ആദ്യത്തെ ബഡ്സ് സ്കൂൾ എന്ന ഗാദിയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത്. 60 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ദയാ ബഡ്സ് സ്കൂൾ നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോളി കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിനി രവി, പ്രിൻസിപ്പൽ മിനി സജീവ്, റഷീദ സലീം, AR വിനയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. KCV ന്യൂസ്, നെല്ലിക്കുഴി.